പി വി എന്നിവർ ഇപ്പോൾ കേരളത്തിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട് അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വരെ ഭീഷണി അയക്കാം എന്നതാണ് ഏറ്റവും വലിയ വിശദകരണം അതിലുമപ്പുറം നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ ഏറ്റവും വലിയ അടിയിട്ടിരിക്കുന്നത് ലീഗിനാണ് ലീഗ് നേതാക്കൾക്കാണ് ഈ കൊച്ചു കേരളത്തിലെ അന്വർണ്ണ സി പി എം ഭീമത്തിന്റെ നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ ഇരുന്ന് അവരും നിരീക്ഷിക്കുന്നു കേന്ദ്രം നിരീക്ഷിക്കുന്നതിൽ കാര്യം ഉണ്ടാകണം ഉണ്ട് കാരണം അൻവന്റെ പോക്ക് എങ്ങനെയാണ് അൻവന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മുതൽ കൂട്ടാകുക കേരള രാഷ്ട്രീയത്തിലെ മുസ്ലിം ആധിപത്യത്തിന് എന്നതാണ് ഇങ്ങനെ ഒരു കടുത്ത സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് മുസ്ലിം ലീഗിനെ ഇതുവരെ സഹകരിക്കാനാകാത്ത എസ് ഡി പി എ ജമാഅഅത്തെ ഇസ്ലാമിയിലൂടെ അതിന്റെ വെൽഫെയർ പാർട്ടിയിലൂടെയുള്ള മുസ്ലിം വോട്ടുകൾ അത് അൻവറിലേക്ക് എത്തും മുസ്ലിം രാഷ്ട്രീയത്തോടുള്ള ഇതര മതസ്ഥരുടെ സമീപനം മാറ്റാനും പി വി അൻവന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ സഹായകരമാകും എന്നാണ് പറിച്ചില്ലെങ്കിലും ലക്ഷ്യം ഇങ്ങനെ മറ്റൊന്നാണ് എന്തായാലും അൻവറിനെ തന്റെ തട്ടകത്തിൽ ശക്തി തെളിയിക്കണം തെളിയിച്ചു മാത്രമേ തൽക്കാലം അൻവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് കരുതിയാൽ തെറ്റി അതല്ല കേരള പര്യടനമാണ് അൻവറിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആർ എസ് എസ് ബാന്ധവവും അഴിമതിയും സി പി എമ്മിനെ ഗ്രസിപ്പിച്ചിരിക്കുന്ന ജീർണതകളുമൊക്കെ എണ്ണി 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 പറഞ്ഞാണ് അൻവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നാൽ അവിടെ ഒരു അപകടം നടക്കുന്നുണ്ട് മലബാറിനെ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ബദലായി ഇതാ എസ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൂടി അൻവർ ഉറപ്പിച്ചിരിക്കുന്നു അത് ലീഗിന് തെല്ലുന്നുമല്ല അടിയായിരിക്കുന്നതും ഇനി അങ്ങോട്ട് അടിയാകുന്നതും മലബാറിന്റെ മണ്ണിൽ വലിയൊരു ക്രൗഡ് ആകാനുള്ള സാധ്യതകൾ അൻവറിന് മുന്നിൽ ഇങ്ങനെ തുറന്നിരിക്കുന്നു ചന്തപ്പടി സമ്മേളനത്തിലെ ആൾക്കൂട്ടം ഇതിന്റെ കൃത്യമായ ഒരു സൂചനയാണ് പക്ഷേ പഴയ കോൺഗ്രസുകാരൻ പിന്നീട് സി പി എം എന്ന വർഗീയ വിരുദ്ധ ചേരിയിലേക്ക് വന്ന അൻവറിനെ എങ്ങനെ വീണ്ടും ഒരു കമ്മ്യൂണൽ ആകാൻ കഴിയുമെന്നാണ് ചോദ്യം ഒരു കമ്മ്യൂണിസ്റ്റിന് എങ്ങനെ കമ്മ്യൂണൽ ആകാൻ കഴിയും വർഗീയവാദി ആയില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും അടക്കം ശേഷിക്കുന്ന ലീഗ് വിരുദ്ധ വോട്ടുകളിലും ഒക്കെ കാത്തു സൂക്ഷിപ്പുകാരനാകണമല്ലോ അൻവറിന് അതാണ് അൻവറിന്റെ ലക്ഷ്യവും അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ കമ്മ്യൂണൽ ആകാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന്റെ ആധാരവും ബിജെപിയുടെ കേന്ദ്രഭരണത്തിന് കീഴിൽ പി എഫ് ഐ എന്ന വർഗീയ വൻവരം വീണതോടെ തീവ്ര മതവികാരം നിലനിർത്തിയുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മലബാറിലടക്കം വിളർച്ചയുണ്ട് അവരുടെ തീവ്ര നിലപാടുകൾക്ക് സ്വീകാര്യത കുറഞ്ഞിട്ടുണ്ട് അതിന് ഒരു പരിധിവരെ തല്ലിക്കൊഴിക്കാൻ കേന്ദ്ര ഭരണത്തിനായിട്ടുണ്ട് അത് സമ്മതിച്ചേ പറ്റൂ കാശ്മീരിലെ വിഘടനവാദത്തെ പോലെ തന്നെ അവർ നോക്കിക്കണ്ടതാണ് കേരളത്തിലെ വർഗീയ നാമ്പുകളെയും ഫലമുണ്ടായി അത്തരക്കാരെ തന്റെ രാഷ്ട്രീയ പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പി വി എൻവർ നടത്തുന്ന ഈ നീക്കങ്ങൾ മുസ്ലിം പോക്കറ്റുകൾക്ക് പ്രത്യേകിച്ച് ലീഗ് വിരുദ്ധ മുസ്ലിം രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ് അതിനുള്ള വാതിലുകളാണ് പി വി എൻ ഇപ്പോൾ തുറന്നുകൊടുത്തിരിക്കുന്നത് സി പി എം ഭരണത്തിന്റെയും നാളുകൾ എത്തും എണ്ണപ്പെട്ടു എന്നും ചിന്ത മലപ്പുറത്തെ മുസ്ലിം സഖാക്കളെയും പിന്നെ അൻവന്റെ പാളയത്തിലേക്കും അവരേക്ക് എത്തിച്ചേക്കാം കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലമാണ് ഇനി ഒന്നര വർഷമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആയിത്തീരാനും മുസ്ലിം വോട്ടുകൾ തനിക്കപ്പം നിർത്താനുമാണ് മുഹമ്മദ് റിയാസിനെ മരുമകനാക്കി പിന്നെ മന്ത്രിയാക്കി മുഖ്യമന്ത്രി കളത്തിലേക്ക് ഇറങ്ങിയത് മുഹമ്മദ് റിയാസ് മുസ്ലിം സമുദായത്തിനിടയിൽ എന്താകണമെന്ന് പിണറായി വിജയൻ സ്വപ്നം കണ്ടുവോ അതായി മാറുകയാണെന്ന് പി വി അൻവർ അല്പം കൂടി കൃത്യത പറഞ്ഞാൽ ലീഗിനപ്പുറം കേരളത്തിലൊരു മുസ്ലിം വോട്ട് ബാങ്ക് ശിക്ഷ എടുക്കാൻ അതിന് കഴിയുന്ന നേതാവ് അഹ് അൻവർ വളരുന്നു പി വി അൻവർ കേരളം ഒട്ടേക്ക് സഞ്ചരിച്ച് ജനങ്ങളോട് സംബന്ധിക്കാൻ തുരിഞ്ഞാൽ മലബാർ ബെൽറ്റിനപ്പുറം മുസ്ലിം ഭൂരിപക്ഷമുള്ള പോക്കറ്റുകളിൽ കൃത്യമായി കടന്നുകയറ്റം അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുമെന്നാണ് ആ അതിരുകടന്ന രാഷ്ട്രീയ ടാർജറ്റ് അത് തന്നെയാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ ടാർജറ്റ് മുസ്ലിം ലീഗ് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് അത്തരം ഒരു രാഷ്ട്രീയ ശക്തി സമാധാനത്തിന് ഇറങ്ങി തിരിച്ചിരുത്തു ഇപ്പോഴും തുടരുന്നു ഇതിന് ബലതായി ഇതിന് എതിരായി എത്രമാത്രം ഫലപ്രദമായി സംസ്ഥാനത്ത് ഈ ഒരു തെക്കോട്ടുള്ള രാഷ്ട്രീയ പ്രചരണ യാത്ര നടപ്പാക്കാൻ അൻവന് സാധിക്കും എന്നെടുത്താണ് അവശേഷിക്കുന്ന ചോദ്യം അപ്പോൾ അൻവർ അങ്ങനെ യു ഡി എഫ് ടീമിലേക്ക് ഇടം തേടും അത് മറ്റൊരു ചോദ്യം അൻവർ എന്ന വ്യക്തിക്കപ്പുറം രാഷ്ട്രീയ തന്ത്രജ്ഞരായ പ്രൊഫഷണൽ സംഘങ്ങളുടെ പിന്തുണ അതിനായി അൻവറിനൊപ്പമുണ്ടാവും അത് പ്രവാസികളായാലും പ്രവാസി ഇടത് വിഭാഗക്കാരായാലും പ്രവാസി ലീഗുകാരായാലും ആരായാലും പ്രവാസി സമുദായത്തിന്റെ നല്ലൊരു പിന്തുണ അൻവറിന് ഈ കാര്യത്തിൽ ഉണ്ടാകും യു ഡി എഫിലേക്കുള്ള പോക്കിന് എന്തായാലും അൻവർ ലക്ഷ്യമിടുന്നത് പിണറായിത്തിന്റെ പതനമെന്നത് മറ്റൊരു കാര്യം അതിൽ അൻവർ എത്രത്തോളം ജയിക്കുമെന്നത് കാത്തിരുന്ന് കാട്ടാം കേരളത്തിലുണ്ടായിരിക്കുന്ന പോലീസ് ബ്യൂറോക്രാറ്റിക് മാഫിയ സംഘങ്ങൾ അവ ജനങ്ങൾക്ക് ഉയർത്തുന്ന വെല്ലുവിളികൾ ഇത്തരം നെക്സസുകളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അൻവർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇത്തരം തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേരളത്തിൽ ഭരണ നിർവഹണം നടത്തുന്ന ഇടതു സർക്കാരിന്റെ തലയിൽ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത് ഇത്രയും കാലം അൻവർ ആ സർക്കാരിന്റെ ഭാഗമായിരുന്നു അതോർക്കണം പിണറായിയുടെ വിശ്വസ്തനായി ഭരണത്തിന്റെ ഇടനാഴികളിലുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ബന്ധവും ചേർന്നുള്ള ഈ നെക്സസ് എന്ന് കൂടി അൻവർ വ്യക്തമാക്കുമ്പോൾ കൂടെ കിടക്കുന്നതിന് രാപ്പാന് കൃത്യമായിട്ട് അറിയാമെന്ന പഴഞ്ചൊല്ലാണ് ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ അൻവർ ടാർജെറ്റ് ചെയ്യുന്നത് പിണറായിത്തിന്റെ അന്ത്യത്തിലേക്കാണ് എം വി ആറിനെയും ഗൗരിയമ്മയും അപ്പക്കൂട്ടം വള്ളിക്കുന്നിനെയും ഷാജഹാനെയും കൊണ്ടന്ന് നടക്കാത്തത് അൻവർ എന്നൊരു വെറും സ്വതന്ത്ര ഇടതി എം എൽ എങ്ങനെ സാധിക്കുമെന്നാണ് ചോദ്യം അൻവറിനെ യു ഡി എഫ് നെഞ്ചോട് ചേർത്ത് നിർത്തുകയും അടുത്ത ഭരണത്തിൽ അവർ ഒരുമിച്ച് പങ്കാളികളുകയും ചെയ്താൽ കഥ വീണ്ടും മാറും മുസ്ലിം ലീഗിനെ പോലെ യു ഡി എഫിന് കൃത്യമായ മന്ത്രി അധികാര ഷെയർ ചോദിക്കുന്ന മറ്റൊരു വർഗീയ സംഘത്തെ കൂടി കൂട്ടാളി ലഭിക്കും ലീഗുപക്ഷേ മതേതരം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എതിരായി അൻവന്റെ സംഘം വരും ഒരു കാലത്ത് എം വി ആർ അടിച്ചമർത്തിയത് സി പി എമ്മിന്റെ കൈക്കരുത്തിനെ അടിച്ചമർത്താൻ പ്രാപ്തിയും മനസ്സും മനക്കരുത്തുമുള്ള വ്യക്തി കൂടിയാണ് കിവി അൻവർ എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ വിങ്ങലിമ ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് പിണറായി വിജയനോട് പകപോക്കാൻ മുറിവേറ്റ മുസ്ലിം സമുദായത്തിന് അൻവറോളം മികച്ച ഒരു ആയുധം കിട്ടാനില്ല എന്നതാണ് അൻവന്റെ മറ്റൊരു തന്ത്രം അവിടെ അൻവർ എടുത്തിരുക ആർ എസ് എസ് പിണറായി ബന്ധമാകും ആ പ്രചരണം കേരളത്തിൽ ഉയർത്താൻ പ്രതിപക്ഷത്തിരിക്കുന്ന വി ഡി സതീഷിന്റെ സംഭാവനകൾ ആരും മറന്നുപോകരുത് അൻവറിന് മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധത്തെ എന്തൊക്കെയൊക്കെ അറിയാമെന്ന് ആദ്യം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് വി ഡി സതീഷിനാണ് അങ്ങനെ ഇത് അൻവറും സതീശും തമ്മിലുള്ളൊരു നേരത്തെ തയ്യാറാക്കിയ ഒരു നാടകമാണോ എന്ന് കൂടി കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും ചേരുവകളെല്ലാം നന്നായി ചേർന്ന് വരുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് നല്ലൊരു കുഴിമന്തി വെക്കാൻ പാകത്തിന് ഒരു കരുക്കൂട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഓരോരോ നീക്കങ്ങളും യു ഡി എഫും വീഴ്ച അൻവറിൻ്റെ വോട്ട് ബാങ്ക് വലുതാവുന്നത് എങ്ങനെ അൻവറിൻ്റെ ജനപിന്തുണ എങ്ങനെ അൻവറിൻ്റെ മലപ്പുറം ജില്ലയിലെ സ്വീകാര്യത അത് വലുതാവുന്നത് എങ്ങനെ അതോ ചെറുതാകുകയാണോ തങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുമോ ഇതൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം